ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തിമന്ത്രമാണ് നാം പഠിച്ചു വരുന്നത്. ശാന്തിമന്ത്രത്തിലെ ഓം പൂർണമദ എന്ന ശബ്ദത്തിലെ അത് പൂർണം ഇത് പൂർണം എന്ന രണ്ട് ശബ്ദങ്ങളെ എടുക്കുമ്പോൾ ആദ്യം ബ്രഹ്മത്തെ നാം കണ്ടു. ബ്രഹ്മത്തിൽ നിന്ന് അനന്യമായ ജീവാത്മാവിനെ നാം കണ്ടു. ആ അതുപോലെ തന്നെ ബ്രഹ്മത്തിൽ നിന്ന് അനന്യമായ ജഗത്തിനെ ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ ജഗത്ത്? അതിന് നാം ആചാര്യ ശങ്കരൻ്റെ പ്രകൃഷ്ടമായ ചിന്തകളിലൊന്ന് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ട്. ഈ വിശ്വം എന്താണ്? ദർപ്പണത്തിൽ ദൃശ്യമായ നഗരി പോലെ നിജാന്തർഗതം ഉള്ളിലുള്ള വാസനാത്മക പ്രപഞ്ചത്തിൻ്റെ പ്രതിബിംബമാണ് ഈ പ്രപഞ്ചം. ബിംബവും പ്രതിബിംബവും തമ്മിലുള്ള വ്യത്യാസം രണ്ടായി കാണുന്നു. ആ രണ്ടായി കാണുന്നു എന്നതുകൂടാതെ പാർശ്വക വിപര്യം മാത്രമാണ് വ്യത്യാസം. അപ്പോൾ കൃഷ്ണൻ്റെ വായിൽ നാം നേരത്തെ യശോദ കൃഷ്ണൻ്റെ വായിൽ കണ്ട പ്രപഞ്ചത്തെയും പറയുകയുണ്ടായി. വാസനാമയമായ ഏതു പ്രപഞ്ചമുണ്ടോ അതിൻ്റെ പ്രതിബിംബമാണ് വിശ്വം. അതു രണ്ടിനെയും യശോദാമാത നോക്കിക്കാണും. ബിംബവും പ്രതിബിംബവും ഒന്നായാലും കാഴ്ചയിൽ രണ്ടായി കാണും. അതുകൊണ്ട് യശോദാമാതാവ് രണ്ടും ഒരേ സമയം കണ്ടു. താനിരിക്കുന്ന വൃന്ദാവനവും കൃഷ്ണനിരിക്കുന്ന വൃന്ദാവനവും കൃഷ്ണൻ്റെ വായും താനും കൃഷ്ണൻ്റെ വായിക്കകത്തുള്ള പ്രപഞ്ചവും ആ വായിക്കകത്തെ പ്രപഞ്ചത്തിൽ തന്നെ ഇരുന്ന് കൃഷ്ണൻ്റെ വായിലേക്ക് നോക്കിയിരിക്കുന്ന താനും. ഇങ്ങനെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവസ്ഥയിലാണ്. ദിവ്യ ദൃഷ്ടി കൊണ്ട് മാത്രമാണ് ഇത് വേറിട്ട് കാണാൻ കഴിയുക. ബിംബത്തെയും പ്രതിബിംബത്തെയും ഒരുമിച്ച് കാണാൻ ഒരിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വസ്തുതാപരമായി എങ്ങനെയാണ് ഈ പ്രപഞ്ചം ആ ബ്രഹ്മത്തിൽ നിന്ന് വ്യാകൃതമായി ഉൽപ്പന്നമാകുന്നതെന്ന് ബോധ്യപ്പെടുകയുണ്ടാവും. ഈ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ആധ്യാത്മികമായ പഠനങ്ങളെല്ലാം മനുഷ്യൻ നടത്തുന്നത്. ഈ കാഴ്ച ഒഴിച്ചുള്ള വഴിയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ ഈ വ്യാകൃതമായിരിക്കുന്ന പ്രപഞ്ചത്തെ വെച്ചുകൊണ്ട് വ്യാകൃതങ്ങളായിരിക്കുന്ന ചിന്തകളെ രൂപപ്പെടുത്തുകയും ആ ചിന്തകൾക്ക് ഗണിതയുക്തികളും അവയ്ക്ക് ചേർച്ചയും അവയ്ക്ക് ഊർജതന്ത്രപരവും രസതന്ത്രപരവുമായ വ്യാഖ്യാനങ്ങളും അവ ശരിയാണെന്നുള്ള അവബോധവും പ്രമാണമായി എടുക്കുന്നത് ശാസ്ത്രത്തിൻ്റെ മാതൃകകളെ എന്ന് പറയുമ്പോൾ, ശാസ്ത്രമെന്ന് പറയുന്നത് ആകെ ജഗത്തിൻ്റെ നാലിലൊന്നായ ജാഗ്രത്തിലെ ആ ജാഗ്രത്തിൽ പ്രവൃദ്ധമായിരിക്കുന്നതായ സ്ഥൂലേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളിൽപ്പെട്ട ആ സ്ഥൂലേന്ദ്രിയ വ്യാപാരത്തോട് ചേർന്ന് വികാരപരമായി ഒതുങ്ങി നിൽക്കുന്ന ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പരിലാളനകളിൽ അവൻ നടത്തുന്ന പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അതിന് സത്യത കൽപ്പിച്ച് അതല്ലാത്തതെല്ലാം വിശ്വാസമായി മാറ്റി നിർത്തി ആ സത്യത്തെ കണക്കാക്കുമ്പോൾ ഒരിക്കൽ പോലും ആ സത്യം കണക്കാക്കുന്നവൻ്റെ വാസനാ പ്രപഞ്ചമോ അവൻ്റെ മുൻകാല പഠിപ്പുകളോ മുൻകാല ആഗ്രഹങ്ങളോ അവൻ്റെ സ്വപ്നങ്ങളോ യാതൊരു തരത്തിലും പരിഗണിക്കാതെ അതാണ് സത്യമെന്ന ഒരു മാതൃകയെ മുമ്പിൽ വെച്ചുകൊണ്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും പിന്നീട് എപ്പോഴെങ്കിലും എല്ലാ തലവും പരാജയപ്പെടുമ്പോൾ ആധ്യാത്മിക വിദ്യകളിലേക്കൊക്കെ വരേണ്ടി വന്നാൽ ആധ്യാത്മിക വിദ്യകൾ പഠിക്കുന്ന വേളകളിൽ അതിൻ്റെ സങ്കേതങ്ങളും പ്രമാണങ്ങളും ശ്രുതിയും കയ്യിലില്ലാത്തതുകൊണ്ട് അതിനേക്കാൾ ജനങ്ങൾക്ക് വിശ്വാസ പ്രമാണങ്ങളായ ആധുനിക ശാസ്ത്രത്തിൻ്റെ മൗലിക മാതൃകകളെ മാനദണ്ഡങ്ങളാക്കി വെച്ചുകൊണ്ട് ഇവയൊക്കെ വ്യാഖ്യാനിച്ചു വഷളാക്കി ജനങ്ങളെ ആ ബ്രഹ്മബോധത്തിൽ നിന്ന് അകറ്റുക എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഇന്ന് ശാസ്ത്രവും ശാസ്ത്രകാരന്മാരും ജനങ്ങളും ഒക്കെ നിലകൊള്ളുന്നത്. ഈ ഒരു തലം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് താൻ ജാഗ്രത എന്ന് പറയുന്നത് ആകെ നാലിലൊന്ന് മാത്രമേ ആകുന്നുള്ളൂ ജീവൻ്റെ? നാലിലൊന്നിൻ്റെ അധിഷ്ഠാതൃദേവതയായ വിശ്വൻ്റെ പ്രകടന ലോകം മാത്രമേ ആകുന്നുള്ളൂ. മറിച്ച് വിശദവും വിസ്തീർണവുമായി പഠിക്കാനൊരുങ്ങുമ്പോൾ ബിംബപ്രതിബിംബങ്ങളെ ഒരുമിച്ച് വെച്ച് കാണാൻ കഴിയണം. അങ്ങനെ കാണുമ്പോഴാണ് നാം അറിയുന്നത് നാം കാണിച്ചിട്ടുള്ളവയും കണ്ടിട്ടുള്ളവയും നാം പഠിച്ചിട്ടുള്ളവയും പഠിപ്പിച്ചിട്ടുള്ളവയുമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള
എല്ലാ പഠനങ്ങളും അതിൻ്റെ പ്രമാണങ്ങളുമെല്ലാം ഈ നാലിലൊന്ന് വരുന്ന ജാഗ്രത്തിൻ്റെ പ്രത്യക്ഷ പ്രമാണത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കും. പ്രത്യക്ഷം ഇന്ദ്രിയങ്ങളുടെ പരിക്ലിപ്തിയാണ്. ഇന്ദ്രിയങ്ങൾ വാസനാമയങ്ങളുമാണ്. ഈ വാസനകളെ മാറ്റിയാൽ ഇന്ദ്രിയങ്ങൾക്ക് കാഴ്ചകളൊന്നുമില്ല. വാസനകളുടേതായ ഒരു പ്രപഞ്ചത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ ഗണിതശാസ്ത്രത്തിനും ഊർജ്ജതന്ത്രത്തിനും രസതന്ത്രത്തിനും ജീവശാസ്ത്രത്തിനും പിന്നീട് ഉണ്ടായിട്ടുള്ള ഒട്ടനേകം അതിൻ്റെ അംഗങ്ങളും ഉപാംഗങ്ങളുമായി വന്നിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കും പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അവ വ്യാകരണം വന്നിരിക്കുന്ന ജഗത്തിൻ്റെ വ്യാകൃത ഭാവമായിരിക്കുന്ന ജഗത്തിൻ്റെ തലങ്ങളിൽ മാത്രമേ നിലകൊള്ളുന്നു എന്നും അവ ഒരിക്കലും ബ്രഹ്മത്തിലേക്കോ ബ്രഹ്മചൈതന്യത്തിലേക്കോ ബ്രഹ്മത്തെ അന്വേഷണത്തിലേക്കോ പ്രയോജനപ്പെടുന്നില്ല എന്നുമുള്ള വസ്തുത അപ്പോൾ മാത്രം ബോധ്യമാവുകയും ചെയ്യും. അപ്പോൾ യശോദാ മാതാവ് രണ്ട് ലോകങ്ങളും ഒരേ സമയം കണ്ടു. പ്രതിബിംബം സത്യമോ മിഥ്യയോ ഭ്രാന്തിയോ എന്തുകൊണ്ടാണ് കാണുക എന്ന് കരുതുക. എന്നാൽ സർവത മിഥ്യയല്ല, പരമാർത്ഥദൃഷ്ടിയിൽ ജഗത്താകെ മിഥ്യയാണ്. പരമാർത്ഥദൃഷ്ടി വരുമ്പോഴാണ് ഇത് രണ്ടും വേറിട്ട് കാണുന്നതും ജഗത്താകെ മിഥ്യയാകുന്നതും. മിഥ്യാകൽപ്പിതമായ ജഗത്തിലെ ശാസ്ത്രവിദ്യകളും മിഥ്യയാണ്. മിഥ്യാകൽപ്പിതമായ ജഗത്തിനെ വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനങ്ങളും കൽപ്പിതമാണ്. എപ്പോഴാണോ ജഗത്ബോധത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജഗത്ബോധത്തെ ബ്രഹ്മബോധത്തിൽ ലയിപ്പിച്ചുകൊണ്ട് ബ്രഹ്മത്തെ വിചാരിക്കുവാൻ കഴിയുന്നത്, ആ വിചാരം കൊണ്ട് മാത്രമാണ് ബ്രഹ്മലോകങ്ങളിലെത്തുക. അപ്പോൾ ഒരു ദർപ്പണത്തിൻ്റെ അടുത്തൊരാൾ നിൽക്കുന്നു, പ്രതിബിംബം വീഴുന്നു. അടുത്ത് നിൽക്കുന്ന ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്താൽ വീഴില്ല. അപ്പോൾ അത് പ്രാതിഭാസികം മാത്രമാണ്. അപ്പോൾ അതിൽ ഫോട്ടോ വീഴില്ല എന്ന് പറയാനാവുമോ? നോക്കേണ്ടതാണ്. ഒരു ദർപ്പണത്തിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നു, അതുപോലെ തന്നെ ആ ദർപ്പണത്തിനകത്ത് പ്രതിബിംബം വീഴുന്നു. അയാളുടെ ഫോട്ടോ എടുക്കുന്നു ഫോട്ടോഗ്രാഫർ, ദർപ്പണത്തിനകത്തെ ഫോട്ടോ എടുക്കുന്നു. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വെള്ളത്തിലെ പ്രതിബിംബത്തിൻ്റെ ഫോട്ടോ കിട്ടില്ലേ? നിശ്ചയമായും കിട്ടും. അപ്പോൾ ക്യാമറയ്ക്ക് ഭ്രാന്തിയോ ജഡവസ്തുവല്ലേ ക്യാമറ? നമുക്ക് ഭ്രാന്തിയായി തോന്നുന്നു എങ്കിലും ക്യാമറയ്ക്ക് എന്തുകൊണ്ടാണ് ഭ്രാന്തിയായി തോന്നാത്തത്? ഈ ചോദ്യത്തിന് ഉത്തരം നാം കണ്ടെത്തേണ്ടി വരും. അതായത് നാം നിൽക്കുന്ന തലങ്ങളിൽ നാം നമ്മുടെ പ്രതിബിംബത്തെ, ഒരാൾ അയാൾ നിൽക്കുന്നത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ അല്ലെ ജലത്തിൻ്റെ സൈഡിൽ, അയാളുടെ ചിത്രം ക്യാമറയിലെടുത്തു, നല്ല ഭംഗിയായി കാണിക്കാൻ കഴിയുന്ന ശക്തമായൊരു ക്യാമറ ഉപയോഗിച്ച് കണ്ണാടിയുടെ രൂപമെടുക്കാതെ കണ്ണാടിക്കകത്തെ പ്രതിബിംബത്തിൻ്റെ രൂപം മാത്രവും എടുത്തു. കണ്ണാടിയെടുത്ത രണ്ട് ഫോട്ടോയും, ഒന്ന് വ്യക്തിയുടെ ഫോട്ടോ, രണ്ട് അയാളുടെ കണ്ണാടിക്കകത്തെ പ്രതിബിംബത്തിൻ്റെ ഫോട്ടോ, രണ്ടും എടുത്ത് മുമ്പിൽ വെച്ചാൽ ഏതാണ് ഭ്രാന്തി, ഏതാണ് ശരി? അതായത് ഒരു വ്യക്തിയിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന പ്രതിബിംബം അയാൾ തന്നെയാണ്. ജഡമായിരിക്കുന്ന ഒരു ക്യാമറയ്ക്ക് രണ്ടിനെയും വ്യത്യാസമില്ലാതെ കാണിക്കാൻ കഴിയുന്നു എങ്കിൽ എങ്ങനെയാണ് ഭ്രാന്തിയെന്ന് പറയുക? അപ്പോൾ ഭ്രാന്തി മനുഷ്യാദികളുടെ ചേതനയ്ക്കാണ്. മിഥ്യയാണെങ്കിൽ ഫോട്ടോ എങ്ങനെ? അപ്പോൾ മിഥ്യ എന്ന് പറയുന്നത് സർവത ഇല്ലാത്തത് എന്നല്ല അർത്ഥം. വിചാരവേളയിൽ ഇല്ലാതാകുന്നതും വ്യവഹാരവേളയിൽ ഉള്ളതും. അവിടെയാണ് ഭ്രാന്തി മനുഷ്യാദികളുടെ ചേതനയ്ക്കാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കയറ് കിടക്കുന്നിടത്ത് ഒരാൾ കയറ് കാണാതാവുകയും കയറിനെ അജ്ഞാനം അല്ലെങ്കിൽ തമസ് മറയ്ക്കുകയും പാമ്പ് കണ്ട് അയാൾ പേടിക്കുകയും ചെയ്യുന്നു എങ്കിൽ ആ പേടിക്കുമ്പോൾ ഫോട്ടോ എടുത്താൽ
പാമ്പിൻ്റെ പടം കിട്ടില്ല, കയറിൻ്റെ പടമേ കിട്ടുള്ളൂ. ഫോട്ടോ എടുക്കുന്ന ക്യാമറയ്ക്ക് ഭ്രാന്തിയില്ല, അതുകൊണ്ട് പ്രതിബിംബ ഉദാഹരണവും പാമ്പും കയറുമായുള്ള ഉദാഹരണവും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം. വളരെ വസ്തുതാപരമായി പ്രാചീനനായ ഒരു ആചാര്യൻ ഈ ജഗത്ത് എന്നത് ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞത് മനുഷ്യനാണ്. ചേതനാവാനായ മനുഷ്യൻ്റെ വിചാരത്തിൽ വെച്ച് നോക്കുമ്പോൾ ഭ്രാന്തിയാണ്, എന്നാൽ അത് തൻ്റെ പ്രതിബിംബം തന്നെയാണ് എന്ന് കണ്ടു. എന്നാൽ മറ്റൊരു ഉദാഹരണത്തിൽ പാമ്പ് കണ്ടൊരാൾ പേടിച്ചോടുന്നു, അയാളുടെ ഓട്ടം കണ്ട് അയാളുടെ ഓട്ടവും അയാൾ കണ്ട വസ്തുവും പടമെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ കണ്ടത് കയറിനെയാണ്. ക്യാമറ ഏതായാലും പാമ്പിൽ കയറിനെയോ കയറിൽ പാമ്പിനെയോ ഒന്നും കാണില്ല, മറിച്ച് അയാൾക്ക് കയറിൽ പാമ്പിനെ കാണാം. എന്തുകൊണ്ട് അയാൾ കയറിൽ പാമ്പിനെ കണ്ടു? തൻ്റെ ഉള്ളിൽ പാമ്പാണ് ഇരുന്നിരുന്നത്. വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന ആ വളയലിൽ നിന്ന്, ആ രൂപത്തിൽ നിന്ന് അയാളുടെ ഉള്ളിലിരുന്ന ജഗത്തിൻ്റെ പ്രതിബിംബത്തെ പ്രതിബിംബിപ്പിക്കുകയും ഉള്ളിലെ പ്രതിബിംബം പുറത്തേക്ക് വരികയും അയാൾ പാമ്പിനെ കാണുകയും ചെയ്തു. ക്യാമറയാകട്ടെ കയറിനെ കാണുകയും ചെയ്തു. ക്യാമറയ്ക്ക് ഭ്രാന്തിയില്ല. ഈ വിശ്വം ഈശ്വരസ്ഥം അഥവാ ആത്മസ്ഥമായ വാസനയുടെ പ്രതിബിംബമാണ്. എങ്ങനെ ഫിലിമിൽ ഏത് ചിത്രം വരച്ചാലും അതിൻ്റെ സ്ഥിതിയിൽ തെളിയും. ഏത് ചിത്രത്തിന് മുമ്പിൽ കൊണ്ടുപോയി എങ്ങനെ അത് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ സ്ഥിതിയിൽ തെളിയും. അതുകൊണ്ട് എല്ലായ്പ്പോഴും മിഥ്യയല്ല. ഇനി വാസനയുടെ പ്രതിബിംബം ആണ് വിശ്വമെങ്കിൽ യശോദ എങ്ങനെ കണ്ടു? അതിന് ദിവ്യചക്ഷു അല്ലെങ്കിൽ അതീന്ദ്രിയം കൊണ്ടാണ് കാണുന്നത്, ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ല. അതിന് വ്യവഹിതവും വിപ്രകൃഷ്ടവും സൂക്ഷ്മാൽസൂക്ഷ്മവുമായ ജ്ഞാനം അനിവാര്യമാണ്. ദിവ്യനേത്രദാനാർത്ഥം ഭഗവാൻ തന്നെ പറയും, യതി സത്യഗിരസ്തർഹി പശ്യമേ മുഖം. യശോദ ആവശ്യപ്പെട്ടത്, നീ കള്ളം പറയുന്നു, നിൻ്റെ വായ തുറന്ന് കാണിക്കൂ എന്നല്ല പറഞ്ഞത്. കൃഷ്ണൻ മണ്ണ് തിന്നുന്നത് കണ്ടിട്ട് സ്വയം ശ്രീകൃഷ്ണൻ പറയുകയാണ് ഇത് യശോദ സംശയത്തോടെ പിടിക്കുമ്പോൾ. സമക്ഷം പശ്യമേ മുഖം. ഇതിനു ശേഷമാണ് യശോദ മാതാവ് യദ്യേവം തർഹി വ്യാദേഹി എന്ന് പറഞ്ഞു. സമ്യക് അക്ഷി നേത്രം യഥ തത്സമക്ഷം, വായ തുറന്ന് കാണിക്കുക. സമ്യക്കായ കണ്ണുകൾക്ക് മുമ്പിൽ എൻ്റെ മുഖം നോക്കൂ. ഇവിടെ സമ്യക് അക്ഷി ദിവ്യചക്ഷു ലഭിക്കും. അമ്മാതിരിയാണ് എൻ്റെ മുഖം. എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ യശോദാ മാതാവിന് സമ്യക്കായ അക്ഷി ദിവ്യ അക്ഷി ലഭിക്കും. അമ്മാതിരി മുഖം കാണുക, ഇത് അന്തർനിഹിതമായ അർത്ഥം. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് അർജുനന് വിശ്വരൂപം കാണിക്കുന്നതിനും ഭഗവാൻ, ദിവ്യം ദദാമിതേ ചക്ഷുഹു പശ്യമേ യോഗമൈശ്വരം. ദിവ്യം ദദാമിതേ ചക്ഷുഹു പശ്യമേ യോഗമൈശ്വരം എന്ന് പറഞ്ഞു. ദിവ്യചക്ഷുസുകൊണ്ട് വിശ്വരൂപദർശനമുണ്ടായി. ദിവ്യചക്ഷുസുകൊണ്ട് അർജുനൻ വാസനാമാത്രരൂപേണ സ്ഥിതമായ വിശ്വം കണ്ടു. യശോദയും ദിവ്യചക്ഷുസുകൊണ്ട് വിശ്വം കണ്ടു. യോഗികൾക്ക് യോഗജമായ സന്നികർഷ ദിവ്യചക്ഷു. എല്ലാവർക്കുമില്ല. യോഗശാസ്ത്രത്തിൽ പരിനിഷ്ണാതന്മാരായിരിക്കുന്ന സാധനകളനുഷ്ഠിച്ചവരായ ആളുകൾക്ക് ആ യോഗജമായിരിക്കുന്ന സന്നികർഷജ്ഞാനത്തിൻ്റെ ദിവ്യചക്ഷുണ്ട്. അവർ ഭൂതഭവിഷ്യത്തുകളെ അതുകൊണ്ട് കാണുന്നുമുണ്ട്. എങ്ങനെ ഭൂതവസ്തുവും വാസനാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പഴയ കാലത്തിലെ കാലകാലാന്തരമായി കിടക്കുന്ന വസ്തുക്കളെ മുഴുവൻ എങ്ങനെയാണ് തൻ്റെ വാസനയിൽ നിൽക്കുന്നത്
എന്നിലുണ്ട് ഇന്നേ വരെ ജീവിച്ച സംസ്കാരങ്ങൾ അത് മുഴുവൻ എൻ്റെ ഉദരത്തിലുണ്ട് എൻ്റെ ഉദരം എൻ്റെ ഹൃദയാകാശം ഉദരോപാസനയിലൂടെ ഈ ജഗത്തിൻ്റെ പൂർവപൂർവങ്ങളായ മുഴുവൻ സംഭവഗതികളെയും ഞാൻ എൻ്റെ ഉദരത്തിൽ കാണുന്നു അതുകൊണ്ട് എനിക്ക് ഭൂതജ്ഞാനമുണ്ടായിരിക്കുന്നു എന്ന് യോഗി പറയും നമ്മെപ്പോലല്ലാത്തതുകൊണ്ട് ഭവിഷ്യത് വസ്തുജ്ഞാനവും യോഗികൾക്കുണ്ട് വാസനാരൂപത്തിൽ അത് സ്ഥിതമാണ് യോഗജ സന്നികർഷം കൊണ്ട് അതിനെ കാണുന്നു ഈ യോഗജ സന്നികർഷമാണ് അർജുനനും യശോദയ്ക്കും കിട്ടിയത് ഭഗവത് അനുഗ്രഹത്താൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അർജുനനും യശോദയും ഈ യോഗജ സന്നികർഷ ജ്ഞാനത്തെ നേടിയിട്ട് ആണ് ലോകത്തെ കണ്ടത് അർജുനൻ ഭഗവാനിൽ സകലതും കണ്ടു വായിൽ അവിടെ എല്ലാം ഭഗവാനിലേക്ക് കയറിപ്പോകുന്നതും ഭഗവാൻ്റെ വിശ്വരൂപത്തെയും കണ്ടു യശോദ ഭഗവാൻ്റെ വായ്ക്കുള്ളിൽ യശോദയെയും യശോദ കളിപ്പിക്കുന്ന കൃഷ്ണനെയും ഈ ജഗത്തിനെയും മുഴുവൻ കണ്ടു പിന്നീട് മായയാൽ അതിൻ്റെ സംവരണം ചെയ്തു മാർക്കണ്ഡേയൻ നരനാരായണ ഭഗവാനോട് പ്രാർത്ഥിച്ചു അങ്ങയുടെ മായയെ കാണണമെന്ന് എനിക്ക് ഭഗവാനെ അവിടുത്തെ മായയെ ഒന്ന് കാണണമെന്നുണ്ട് ഭഗവാൻ ദിവ്യ ചക്ഷുസ് നൽകി ഭവിഷ്യത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഘടനകളുടെ വാസന കാട്ടി പ്രളയത്തെ കാണിച്ചു തുടർന്ന് ഭഗവത് ഉദരത്തിൽ സ്ഥിതമായ വാസനാത്മക ജഗത്തും കാട്ടി അത് നമ്മൾ കണ്ടതാണ് ബിംബ പ്രതിബിംബ ദൃഷ്ടാന്തം കേവലം ദ്വിത്വത്തെയും സമാനതയെയും ബോധ്യമാക്കുന്നു അതുകൊണ്ട് ബിംബം പ്രതിബിംബമെന്ന് പറയുമ്പോൾ രണ്ടിനെ കാണിക്കുന്നു അതേസമയം തന്നെ ആ ദ്വിത്വത്തെയും അതുപോലെ സമാനതയെയും രണ്ടും തമ്മിലുള്ള ചേർച്ചയെയും ബോധ്യമാക്കുന്നു എന്നാൽ ബിംബത്തേക്കാൾ പ്രതിബിംബം വലുതല്ല ചെറുതാണ് അതുകൊണ്ട് സൂക്ഷ്മവാസനകളാൽ വലിയ രൂപം കാണിക്കുന്നതിന് മറ്റൊരു ദൃഷ്ടാന്തം നോക്കാം ബഹിരിവോദ്ഭൂതം യഥാനിദ്രയാ സ്വപ്ന പ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വപ്നദൃഷ്ടി പൂർണ്ണനാണ് ആ പൂർണ്ണത്തിൽ വാസനാരൂപത്തിൽ സ്ഥിതമായ പ്രപഞ്ചം തന്നെ വെളിയിൽ ഉത്ഭൂതമാകുന്നത് പോലെ സ്വപ്നത്തിൽ കാണുന്നു മുറിക്കകത്ത് കട്ടിലിൽ കിടക്കുന്ന ഒരുവൻ സ്വപ്നദൃഷ്ടാവ് തൻ്റെ ഉള്ളിലുള്ള വാസനകളെ ദിവ്യ ചക്ഷുസ്സുകൊണ്ട് കണ്ടാൽ വാസന സമാനാകാരമാണ് അതുപോലെ വെളിയിൽ ഉത്ഭൂതമെന്ന പോലെയായി കാണുകയാണ് അപ്പോൾ വെളിയിൽ ഉത്ഭൂതമെന്ന പോലെ ആയി കണ്ടാൽ അത് അവിടെ അന്തസ്ഥ വാസനകളെ പുറത്തു കാണിക്കുന്നതാണ് തൻ്റെ ഉള്ളിലുള്ള വാസനകളെയാണ് തൻ്റെ ഉള്ളിൽ വെച്ച് കാടും മേടും കരടിയും സിംഹവും ചെന്നായും പുലിയും അതുപോലെ തന്നെ കൂട്ടുകാരും ബന്ധുജനങ്ങളും മറ്റെല്ലാവരും തൻ്റെ ഉള്ളിൽ തന്നെ ആണ് എങ്കിലും അതിനെ പുറത്ത് കാണുന്നത് പോലെ വെളിയിൽ ഉത്ഭൂതമെന്ന പോലെ അന്തസ്ഥ വാസനകളെ പുറത്ത് കാണിക്കുന്നത് അത് നിദ്രയിലാണ് ഇവിടെ ആരാണ് മായമയമായിരിക്കുന്ന ഏതൊരു ആളാണ് ആ മായയെ ഏതുകൊണ്ടാണ് അനേക തലത്തിൽ അവിടെ കാണിക്കുന്നത് മായ അനേക ശക്തിരൂപിണിയാണ് അവൾ സ്വതവേ ശക്തിരൂപിണി ആകയാൽ സ്വത്തിൽ ഇരുന്നുകൊണ്ട് വാസനയെ സ്വസ്ഥിതി വിസ്താരിണീ ശക്തി കൊണ്ട് വിശാലം ഏവ ബഹിസ്ഥിതമാക്കി കാണിക്കുന്നു ഈ മായാമയമായ ശക്തിവിശേഷത്തെയാണ് നാം തിരിച്ചറിഞ്ഞ് ഏകവും അദ്വൈതവുമായ ഈശ്വരൻ അതിൽ അതുതന്നെയാണ് ജീവാത്മാവ് അതുതന്നെയാണ് ജഗത്ത് എന്ന് അറിയേണ്ടത്